ചർമ്മത്തെ ബാധിക്കുന്ന ദീർഘകാല രോഗമാണ് സോറിയാസിസ്. ശരീരത്തിലും തലയിലും ശൽക്കങ്ങളായി കാണുന്നതും തൊലിയുടെ സ്വാഭാവിക നിറവും സ്നിഗ്ധതയും കുറയുന്നതുമാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ചില രോഗികളിൽ സോറിയാസിസിനോടൊപ്പം സന്ധിവാദവും കാണപ്പെടുന്നു. ലോകജനസംഖ്യയിൽ 2% പേർക്ക് ഈ രോഗം കാണുന്നുണ്ട്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥയിലുള്ള തകരാറാണ് രോഗകാരണം. വിരുദ്ധാഹാരം, മാനസിക സംഘർഷം, ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം, അനാരോഗ്യകരമായ ജീവിതശൈലി തുടങ്ങിയവയാണ് സോറിയാസിസിനുള്ള കാരണം. പാരമ്പര്യമായി രോഗമുണ്ടാകാം, എന്നാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരുകയില്ല. ത്വക്കിൻ്റെ കോശവിഭജനം വേഗത്തിൽ നടക്കുന്ന അവസ്ഥയാണ് സോറിയാസിസ് എന്നത്. തലയിലും കൈകാൽ മുട്ടുകളിലും കട്ടിയുള്ള ശൽക്കങ്ങൾ രൂപപ്പെടുന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. താരൻ്റെ രൂപത്തിൽ ചിലരിൽ രോഗം തുടങ്ങുന്നു. ചൊറിച്ചിൽ, ചൊറിയുമ്പോൾ രക്തം പൊടിയുക, തൊലി കട്ടി കൂടി ചെതുമ്പൽ പോലെ പാളികളായി ഇളകി മാറുക, തൊലിയുടെ നിറംമാറ്റം, മുടി പൊഴിച്ചിൽ, നഖം പൊടിയൽ എന്നിവ സോറിയാസിസിൻ്റെ ലക്ഷണങ്ങളാണ്. കണ്ണുകളിൽ ചുവപ്പ്, സന്ധികളിൽ ചുവപ്പ്, നീര്, വേദന, ചൊറിച്ചിൽ, മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് അണുബാധ തുടങ്ങിയവ സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. സോറിയാസിസ് വീണ്ടും ആവർത്തിക്കുന്ന രോഗമാണ്. തുടർ ചികിത്സയും പരിചരണവും അത്യാവശ്യമാണ്. മരുന്നുകളുടെ തുടർന്നുള്ള ഉപയോഗം, ജീവിത രീതിയിൽ വ്യത്യാസവും അത്യാവശ്യമായും ശീലിക്കേണ്ടതാണ്. സ്നേഹപാനം, സ്വേദനം, വമനം, വിരേചനം തുടങ്ങിയ സ്നേഹസ്വേദ കർമ്മങ്ങളും പഞ്ചകർമ്മ ചികിത്സയും രോഗത്തെ നിയന്ത്രണ വിധേയമാക്കുവാനും ആവർത്തന സ്വഭാവത്തെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. തക്രധാര, സർവാംഗധാര, ലേപനങ്ങൾ തുടങ്ങിയ ബാഹ്യപ്രയോഗങ്ങൾ രോഗത്തിൻ്റെ കാഠിന്യം പെട്ടെന്ന് കുറയ്ക്കുന്നു. രോഗം ആവർത്തിക്കാതിരിക്കാൻ പഥ്യാഹാരങ്ങളും ഇടയ്ക്കുള്ള ശോധന ചികിത്സയും ചെയ്തു വരുന്നു. ഈ രോഗത്തിന് ആഹാരവുമായി നല്ല ബന്ധമുണ്ട്. അമിതാഹാരവും വിരുദ്ധാഹാരവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. സസ്യാഹാരം ശീലമാക്കുന്നത് രോഗചികിത്സയ്ക്ക് നല്ല ഫലം നൽകുന്നു. തഴുതാമ, നെല്ലിക്ക, മഞ്ഞൾ, മുരിങ്ങയില, ക്യാരറ്റ്, വെള്ളരിക്ക, പടവലം, കുമ്പളം തുടങ്ങിയ പച്ചക്കറികൾ രോഗി അത്യാവശ്യമായും ഉപയോഗിക്കേണ്ടതാണ്. അമിത അളവിൽ ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ്, പാൽ ഉൽപ്പന്നങ്ങൾ, മത്സ്യങ്ങളായ അയല, ചൂര, ഞണ്ട്, ശർക്കര, ഉഴുന്ന്, എള്ള് എന്നിവ രോഗത്തെ വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. ചർമ്മകോശങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി യോഗ ശീലമാക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം രോഗത്തെ കൂട്ടുന്നതിനാൽ മാനസികാരോഗ്യത്തിനായി പ്രാണായാമം, സൂര്യ നമസ്കാരം എന്നിവ ദിനചര്യയിലൂടെ ഭാഗമാക്കേണ്ടതാണ്. മനസ്സിൻ്റെ ശാന്തത രോഗശമനത്തിന് അത്യാവശ്യമാണ്. മതിയായ ഉറക്കവും വിശ്രമവും രോഗികൾക്ക് വളരെ അനിവാര്യമാണ്. മാനസികാരോഗ്യത്തിന് തക്രധാര ഉത്തമമായ ഒരു ചികിത്സയാണ്. രോഗശമനത്തിനായി തിക്തകം, മഹാതിക്തകം, മഞ്ചിഷ്ടാദി, മഹാമഞ്ചിഷ്ടാദി തുടങ്ങിയ കഷായങ്ങളും മഹാതിക്തകം, തിക്തകം തുടങ്ങിയ ഘൃതങ്ങളും വൈദ്യനിർദ്ദേശാനുസരണം ഉപയോഗിക്കേണ്ടതാണ്. ശോധനയ്ക്കായി മാണിഭദ്രഗുളം, അവിപത്തികര ചൂർണം, അവിപത്തി ചൂർണം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്.